ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രവീൺ. ഇന്ന് നമുക്ക് ഒരു ഇളനീര് പായസം ഉണ്ടാക്കിയാലോ? വളരെ സ്വാദിഷ്ടമായ ഒരു പായസം എന്ന് മാത്രമല്ല, വളരെ എളുപ്പത്തിലും ഇത് ഉണ്ടാക്കാം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് വിശദമായിട്ട് നോക്കാം. ഇളനീർ പായസം ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മളിവിടെ 4 ഇളനീർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കരിക്ക്. പിന്നെ വേണ്ടത് അല്പം പശുവിൻ നെയ്യാണ്. പിന്നെ ഏലക്കായ പൊടിച്ചത്, അതും കുറച്ച് മതി. പിന്നെ ഒരു 1.5 ലിറ്റർ പാല് വേണം. പിന്നെ മിൽക്ക് മെയ്ഡ് വേണം. പിന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു 300 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം ഉണക്കുമുന്തിരിയും അണ്ടിപ്പരിപ്പും. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇളനീർ പായസം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഇളനീർ പൊട്ടിച്ചിട്ട് അതിലെ വെള്ളവും കാമ്പും വേറെ വേറെ ആക്കി മാറ്റിവെക്കാം. അപ്പോൾ ഇളനീരിൻ്റെ വെള്ളവും കാമ്പും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇളനീർ കാമ്പ് അതിൻ്റെ പകുതി എടുത്താൽ മതി. ഈ പ്ലേറ്റിൽ കാണുന്നതിൻ്റെ പകുതി എടുത്തിട്ട് അത് മിക്സിയിലിട്ടിട്ട് അതിൻ്റെ കൂടെ ഇളനീരിൻ്റെ വെള്ളവും കൂടി ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുക്കണം. അരക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രഷ് ചെയ്തെടുക്കുക, അത്രയും ചെയ്താൽ മതി. ഇതിൻ്റെ ബാക്കി, അതായത് പകുതി ഇളനീര്, നമ്മൾ ഇളനീരിൻ്റെ കാമ്പ് വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. ചെറിയ പീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അടപ്രഥമനെല്ലാം എടുക്കുന്ന അടയില്ലേ, അടയുടെ വലിപ്പത്തിൽ ഇതിനേക്കാളും ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യണം. കാരണം ആ പായസത്തിൽ നമ്മൾ ആ ഇളനീരിൻ്റെ കാമ്പ് ഡയറക്റ്റായിട്ട് ചേർക്കും. ഈ പ്ലേറ്റിൽ കാണുന്ന പകുതി കാമ്പ് നമ്മൾ ഡയറക്റ്റായിട്ട് ചേർക്കും. അപ്പോൾ പായസത്തിൽ ആ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു സുഖമാണ്. ഇനി ഒരു ഉരുളി ഗ്യാസടുപ്പിൽ വെക്കുക. ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഉരുളി ഒന്ന് ചൂടായി വരട്ടെ. അതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല്, 1.5 ലിറ്റർ പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ആ പാല് അതിലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, അരച്ചതല്ല കേട്ടോ, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇളനീർ കാമ്പ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ, ആ കാമ്പ് അതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് സമയം ഇത് ആ പാലിൽ കിടന്നിട്ട് അങ്ങോട്ട് വെന്ത് വരണം. 5-6 മിനിറ്റ് സമയം വെന്താൽ മതി, അത്രയേ വേണ്ടു. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഇളനീർ കാമ്പും പാലും നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്, അതായത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഇളനീർ കാമ്പും ഇളനീരിൻ്റെ വെള്ളവും ചേർത്തിട്ട് നമ്മൾ അരച്ചിട്ടുണ്ടല്ലോ, ഇതാണ്, ഇത് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നല്ലോണമൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ഇനി ഇത് അവിടെ കിടന്നിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് ശരിക്കും ഒന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു 300 ഗ്രാം പഞ്ചസാരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 4 ഇളനീരിന് കണക്കായിട്ടാണല്ലോ നമ്മൾ പായസം ഉണ്ടാക്കുന്നത്, അതിന് കണക്കായ പഞ്ചസാരയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്കാൾ കൂടുതൽ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഇന്നും പഞ്ചസാര ചേർക്കാം. കാരണം നമ്മൾ മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കുന്നുണ്ട്, അതിൻ്റെ മധുരം കൂടി പായസത്തിൽ വരും. അതും കൂടി നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ. ഇനി ഒരു 10 മിനിറ്റ് സമയം നമ്മളിതൊന്ന് ശരിക്കും വേവിച്ചെടുക്കണം, ഒന്ന് കുറുകി വരണം. ഇപ്പോൾ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും കുറുകിയാൽ മതി, കാരണം പായസം നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇത് പായസം തണുക്കുന്നതിനനുസരിച്ച് ഇത് വീണ്ടും കുറുകും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡ് മധുരമുള്ള സാധനമാണ്. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഇളനീരിന് മധുരമുണ്ട്, ഇളനീർ കാമ്പിന് മധുരമുണ്ട്, ഇളനീരിൻ്റെ വെള്ളത്തിന് മധുരമുണ്ട്. നമ്മൾ പഞ്ചസാര ചേർത്തു, മിൽക്ക് മെയ്ഡും ചേർത്തു. അപ്പോൾ മധുരത്തിനനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാരയുടെ അളവ് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ഈ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൂടി ഒരു 1-2 മിനിറ്റ് അവിടെ കിടക്കട്ടെ, ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം നമ്മൾ ഇളനീർ പായസം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏലക്കായ പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മിനിറ്റ് സമയം കൂടി വേണ്ടു. അപ്പോഴൊക്കെ നമ്മളെ പായസം അതിൻ്റെ ആ ഒരു ഏലക്കായയുടെ ഫ്ലേവറും കൂടി അങ്ങ് പായസത്തിലേക്ക് ഇറങ്ങും. അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. പിന്നെ വേണ്ടത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും പശുനെയ്യ് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുക.
എന്നിട്ട് അത് ഇങ്ങനെ നേരെ പായസത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്വാദിഷ്ടമായ ഇളനീർ പായസം റെഡിയായി. ഇത് കണ്ടില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുക. എളുപ്പം മാത്രമല്ല, നല്ല സ്വാദിഷ്ടമാണ്, അതായത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് അറിയിക്കുക. അപ്പോൾ പിന്നെ മറ്റ് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ മറ്റൊരു പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.